നമസ്കാരം. പ്രധാനമന്ത്രി, പ്രസിഡന്റ് തുടങ്ങിയവരുടെ സന്ദർശനം ഒരുപാട് തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് നടക്കുന്നത്. സന്ദർശിക്കേണ്ട സ്ഥലം, അവിടേക്കുള്ള യാത്രയൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. ഹെലികോപ്റ്ററിലാണെങ്കിൽ അത് പല പ്രാവശ്യം ലാൻഡ് ചെയ്ത് ട്രയൽ എടുക്കും. കാലാവസ്ഥ മോശമായാൽ റോഡിലൂടെയുള്ള യാത്രയ്ക്കും തയ്യാറായിരിക്കും. പുറപ്പെടുന്ന സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലം, ഇവയുടെ ഇടയിൽ VVIP മോട്ടോർ ഗൈഡിന്റെ അതേ മാതൃകയിൽ ട്രയൽ റൺ നടത്തും. വാഹന വ്യൂഹം പുറപ്പെട്ടാൽ ലക്ഷ്യസ്ഥാനത്തെ നിർത്താൻ പാടുള്ളൂ. വേഗത ഒരു കാരണവശാലും 70 കിലോമീറ്ററിൽ കുറയുവാൻ പാടില്ല. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം കൃത്യമായിരിക്കണം. ട്രയൽ റണ്ണിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ അത് അതിവേഗം പരിഹരിച്ച് വീണ്ടും റിഹേഴ്സൽ നടത്തണം. വാഹന വ്യൂഹം കടന്നു പോകുന്ന പ്രധാന റോഡിലേക്കുള്ള എല്ലാ ട്രാഫിക്കും 20 മിനിറ്റ് മുൻപ് അടക്കം. ആളുകൾ റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ബാരിക്കേഡ് കെട്ടണം. റോഡ് സൈഡിൽ കാവൽ നിൽക്കുന്ന സാധാരണ പോലീസുകാരൻ മുതൽ സ്ഥലം SP, കമ്മീഷണർ വരെയുള്ള 6 ലെയറിലുള്ള ലോക്കൽ പോലീസാണ് SPG സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഈ സുരക്ഷകൾ ഒരുക്കേണ്ടത്. എല്ലാ റിഹേഴ്സലിലും SPG വിലയിരുത്തി അപ്രൂവൽ നൽകണം. അത്രമാത്രം പഴുതടച്ചാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ. അങ്ങനെ വരുന്ന ഒരു വാഹന വ്യൂഹം തടയാൻ ഒരു ജനക്കൂട്ടം എത്തിയെങ്കിൽ അത് പൂർണ്ണമായും ലോക്കൽ പോലീസിന്റെയും അതിന് ചുമതലയുള്ള സംസ്ഥാന സർക്കാരിന്റെയും മറിവോടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞാൽ ഉറപ്പായും ബ്ലാക്ക് കാറ്റ് കമാൻഡുകൾ വെടിവെക്കും, കുറെ എണ്ണം ചാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രം ഈ കുടിലത ആസൂത്രണം ചെയ്തത് എന്ന സംശയം വേണ്ട. ആ കലാപവും ചോരയും തങ്ങളെ വീണ്ടും പഞ്ചാബിൽ അധികാരത്തിലെത്തിക്കും. കുറെ കാലം കൂടി മോദിയെ വേട്ടയാടാൻ ഒരു കാരണവും ലഭിക്കും എന്നതായിരുന്നു സ്വപ്നം. ആ പകൽക്കിനാവാണ് SPG തകർത്തത്. ശത്രു ആഗ്രഹിക്കുന്നതെന്തോ അത് കൊടുക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ദേശീയ നേതാക്കളുടെ ചോര കൊണ്ട് കളിക്കുന്നതിൽ കോൺഗ്രസിനുള്ള പ്രാവീണ്യം തെളിയിക്കപ്പെട്ടതാണല്ലോ. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പോൾ മോദിയെ വെച്ചൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ അത് ചീറ്റിപ്പോയി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.